ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഖദീജ മുഹമ്മദ് അലി. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്, ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 34 പേര് നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിൽ അംഗമായിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സന്തോഷം. തുടർന്ന് നമ്മുടെ ഫാമിലിയിൽ അംഗമാവാത്ത ആളുകളൊക്കെ നമ്മളോടൊപ്പം ചേരണം. തുടർന്ന് നമ്മുടെ വീഡിയോസ് വരുമ്പോഴൊക്കെ ലൈക്കും ഷെയറും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രമാദമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റിഫ കേസ്. ആ റിഫയുടെ കേസിൽ റിഫയ്ക്ക് നീതി കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ കേരളത്തിലെ മൊത്തം ജനത. പക്ഷേ ആ ഒരു സന്തോഷമുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയുടെ നഷ്ടം, അവളുടേതായിട്ടുള്ള ആ വ്യക്തി നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു സങ്കടം നമുക്കൊരിക്കലും, ആ ഒരു പ്രശ്നം നമുക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. എങ്കിലും നിയമപരമായിട്ട് ആ കുട്ടിക്ക് ഒരവസ്ഥ വരാനുണ്ടായ കാരണം എന്താണോ അത് കണ്ടെത്തി അതിന് നമുക്ക് നിയമപരമായിട്ട് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാന ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം, പബ്ലിക് കേരള എന്ന ചാനലിലെ ഖാദർ കരിപ്പൊടിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് റഫ്താസും ഇതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട വ്യക്തി. പിന്നെയും ഒരുപാട് ഘടകങ്ങൾ അതിന് പിന്നിലുണ്ട്. പബ്ലിക് കേരളയുടെ പിന്നെ ഖാദർ കരിപ്പൊടിയുടെ പിന്നിലുള്ള ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ. ഞാൻ ഇവർ രണ്ടുപേരും എടുത്ത് പറഞ്ഞത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ വെച്ചുകൊണ്ട് ഖാദർ കരിപ്പൊടിയും അഡ്വക്കേറ്റ് റഫ്താസും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ, ഒരു 1.5 മിനിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഓഡിയോ കേൾപ്പിച്ചു തരാം. മിക്ക ആളുകളത് കേട്ടിട്ടുണ്ടാവും, ഇനി കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം നമുക്ക് എനിക്ക് ഈ വിഷയമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് അതിന് ശേഷം പറയാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഓഡിയോ ഒന്ന് കേട്ട് നോക്കൂട്ടോ. ശരിക്ക് പറഞ്ഞാൽ അവിടുത്തെ CCTV ക്യാമറ, അവൾ വരുന്ന സമയത്ത്, അതായത് അവൾ സൂയിസൈഡ് ചെയ്യണമെന്ന് മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അവൾ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൾ ഫ്രണ്ട്സും കൊളീഗ്സുമായിട്ട് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വളരെ ആ ഒരു സമയത്ത് അവൾ CCTV വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ഡീറ്റെയിൽ പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അതായത് അവളുടെ റൂമിൽ പൂട്ടിയിട്ടപ്പോൾ ജംഷാദിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം ബെഡ്റൂമിൽ മണിക്കൂറോളം പൂട്ടിയിട്ട് അവൾക്ക് ബാത്റൂം പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവൻ അതിന് മുമ്പും അടിച്ചു ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ സോളിഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മെഹനസ് ഇവിടെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൺഫേമാണ്. കാരണം റൂമിൽ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു, അവളുടെ കൺമഷിയുടെ കലങ്ങി കണ്ണിൽ കലങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും റൂം അത് പൂട്ടി, അതിൻ്റെ സോളിഡ് എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അവളെ റൂം പൂട്ടിയിട്ടിട്ടാണ് മെഹനസ് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം കോടതിയിൽ നടക്കുന്ന വിഷയമായതുകൊണ്ട്. എന്തായാലും അവന് പങ്കുണ്ടെന്നുള്ളത് കൺഫേമാണ്. കാരണം ഇതിന് മുമ്പും കല്യാണത്തിന് മുമ്പും അവൻ ഇതേപോലെ ഒരിക്കൽ ഫോക്കസ് മാൽ വെച്ച് അടിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട് വീട്ടുകാർ പറഞ്ഞു. കാലിനെല്ലിനെ ശരിച്ച് പരിക്കുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ കണക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കേസ് ആദ്യം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് അല്ലെ, ഓഡിയോ അല്ല വീഡിയോ ആയിട്ട് തന്നെ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാകും. ഇനി കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോടെ എന്ന് എഴുതിയിട്ട് ഈ വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് ഞാനത് വെച്ചിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടത്, ഈ ഒരു വീഡിയോ മാത്രമല്ല അതിന് മുന്നേയുള്ള വീഡിയോകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് മെഹനാസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. മെഹനാസ് കൊന്നിട്ടില്ലെങ്കിൽ ശരി, ആ അവളുടെ ആത്മഹത്യയിലേക്ക് കൊണ്ട് എറിഞ്ഞത് അവൻ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി. അത് ഇനിയിപ്പോൾ മെഹനാസ് ഇനി എങ്ങനെ പൂങ്കണ്ണീർ ഒഴിക്കാലും നമുക്ക് ഉറപ്പായി. പക്ഷേ അതിന് കുറച്ച് മുൻപുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ പബ്ലിക് കേരളയുടെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെഹനാസ് ഒരു ദിവസം ഈ അസാൻമോനെ തോളിലിട്ടുകൊണ്ട് വന്നിട്ട് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് അവൻ്റെ ചാനലിൽ, ഏതോ ഒരു ചാനലിലെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് പറയുന്നു റിഫ എന്നെ ചതിച്ചു, റിഫ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഞാനൊക്കെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനൊന്ന് സംശയിച്ചിട്ടു. അപ്പോൾ ഈ മരണത്തിൽ ശരിക്കും മെഹനാസിന് ഒരു റോളില്ലേ? വേറെ ആരെങ്കിലും ആയിരിക്കുമോ റിഫയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് നമ്മളറിയാതെ ചിന്തിച്ചു പോയി. അത് എന്ന് വെച്ച് ഖാദർ കരിപ്പൊടി കൊണ്ടുവന്ന ഇതിൽ തെറ്റാണെന്നല്ല, അദ്ദേഹം ഒരു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വള്ളി പുള്ളി വിടാതെ ഓരോന്നിനും കൃത്യമായ തെളിവുകളോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, അത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ലിക് അല്ലെങ്കിൽ. പക്ഷേ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല മെഹനാസ് കുറ്റക്കാരനാണ്, മെഹനാസാണ് തെറ്റ് ചെയ്താലെ കുറ്റം ചെയ്തത് എന്നോ അല്ലെ മെഹനാസ് കൊന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ മെഹനാസിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലൊരു ആശങ്ക വന്നു, ഇനി മറ്റാരെങ്കിലും കാരണമായിട്ടാണോ ഇവൾ ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഞാൻ എൻ്റെ ഒരു സംശയത്തോടു കൂടിയുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ വേറൊരു ചാനലിൽ അക്കഫാവേൾഡ് എന്നുള്ള ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നിഷ്പക്ഷമായിട്ടുള്ളൊരു വീഡിയോ ആണത്, അല്ലാതെ മെഹനാസിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല. കാരണം മെഹനാസ് അത്ര നല്ല പുള്ളിയല്ല എന്നുള്ള റിഫയുടെ വീട്ടുകാരുടെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതല്ല, ഈ മരണത്തിന് ഇനി വേറെ ആരെങ്കിലും ഉത്തരവാദിയാണോ അല്ലേ
മനസ്സിന് നിരപരാധി ആണെങ്കിൽ ലീഗലായിട്ട് വന്ന് തെളിയിക്ക്, അതാണ് ആണത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കഫാവേൾഡ് എന്ന ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി മുന്നോട്ടുള്ള ഓരോ പ്രയാണം, പബ്ലിക് കേരളയുടെ ഓരോ വീഡിയോ വരുമ്പോഴും നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് എത്തുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, അഡ്വക്കേറ്റ് റഫ്താസ് ആയാലും ശരി, ഖാദർ കരിപ്പൊടി ആയാലും ശരി, ഇവർ രണ്ടുപേരുടെയും പിന്നിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്മയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരുപാട് ടീമുകളുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പിന്നിൽ. ആ ടീമുകളോട് പ്രവർത്തിച്ച് ഒപ്പം കേരള ജനതയുടെ നന്മ നിറഞ്ഞ പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടായപ്പോൾ ഇതങ്ങ് വിജയിച്ചു. ഞാൻ പറയുന്നത് ഈ ഒരു രീഫ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ രീതിയിൽ നിസ്സഹായരായിട്ട് സൂയിസൈഡ് ചെയ്തിട്ടും കൊല ചെയ്യപ്പെട്ടിട്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ജിഷ, വിസ്മയ, സൗമ്യ, നമുക്ക് പേരറിയാത്തതും ഓർമ്മ ഉള്ളതും ഓർമ്മയില്ലാത്തതുമായ ഒരുപാട് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടതിന് പുറമേ എല്ലാ മരണങ്ങളും സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ മരണപ്പെടുന്നു. എല്ലാ കേസുകളും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നില്ല, വന്ന കാര്യങ്ങളും വന്നവരെ കുറിച്ച് മാത്രം നമുക്കറിയുള്ളൂ. എത്ര എത്ര മരണങ്ങൾ, അതെല്ലാം ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ചാനലുകാർ ക്യാമറ ആയിട്ട് പോയിട്ട് അത് പിടിക്കുന്നു, അത് കഴിഞ്ഞ ശേഷം ഒരു ന്യൂസും കൊടുക്കുന്നു, കഴിഞ്ഞു. അത് ആ ഒരു തരംഗമായി, ആ ഒരു സമയത്തൊരു തരംഗമായി നിന്ന് അതങ്ങ് കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ അവരെ ചാനലിൽ ഒരു ചർച്ചയ്ക്ക് വെക്കും, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ ഇവർക്ക് നീതി കിട്ടിയോ ഇല്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആരും തന്നെ ഇല്ല. നമ്മുടെ കേരളത്തിൽ ധാരാളം നല്ല ശക്തരായിട്ടുള്ള നല്ല പ്രതികരണശേഷിയുള്ള ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ഈ പബ്ലിക് കേരളയുടെ ഖാദർ കരിപ്പൊടിയെ പോലെയുള്ള ഒരുപാട് യുവാക്കൾ നമ്മൾ സമൂഹത്തിലുണ്ട്? ഖാദർ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 25-26 വയസ്സുള്ള ഒരു പയ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്, നമ്മൾ പയ്യനെന്ന് പറഞ്ഞ് ചെറുതാക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ നിലപാട്, ഉറച്ച നിലപാട്, നിശ്ചയദാർഢ്യം, കഠിന പ്രയത്നം, ഊണും ഉറക്കവുമില്ലാതെ ഇതിന് പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ച് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുത്തു, ആ ഫാമിലിക്ക് നീതി വാങ്ങിക്കൊടുത്തു. ഇതുപോലത്തെ എത്ര എത്ര പ്രതികരണശേഷിയുള്ള യുവാക്കളും യുവതികളും നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ഒരുങ്ങാത്തത്? നാളെ നമ്മുടെ മുറ്റത്തും നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിലൊക്കെ ഇതുപോലെ സംഭവിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കേരളത്തിലെ യുവത ഇതിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള തിന്മ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും ഇത്തരത്തിലുള്ള തിന്മ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനും ഒരു പരിധിവരെ കഴിയുമെന്ന് എൻ്റെ ഒരു കഴിയില്ലേ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വെറുതെ അങ്ങ് ഷെയർ ചെയ്തതല്ല. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. ആരായാലും ശരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, എനിക്ക് പറയാനുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ തുടച്ചു നീക്കാൻ, അല്ലെങ്കിൽ ഈ തിന്മ ചെയ്ത ആളുകളെ ഉറച്ച നിലപാടോടു കൂടി നിന്നുകൊണ്ട് ഈ ഇത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങാവുന്ന വിധത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള യുവത തയ്യാറാവാത്തത്? അതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചുകൂടെ? കേരളത്തിൽ ഈ ഇത്രയും നല്ലൊരു നാടായിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ നാട്ടിൽ മനസ്സിന് നന്മയില്ലാതാകുന്നു, സ്വന്തം കാര്യം ചിന്താപാതം, ഇത്ര ആരെന്ത് മരിച്ചാലും ശരി സ്വന്തം കാര്യം ചിന്താപാതം പറഞ്ഞ് നടക്കുന്ന ആ ഒരു സംസ്കാരം അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഖാദർ കരിപ്പൊടികൾ ഒരുപാടുണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് റഫ്താസുമാരും, അതുപോലെ തന്നെ സ്ത്രീകളെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ഖാദർ കരിപ്പൊടി മാത്രമല്ല, ഒരു ഖാദർ മാത്രമല്ല, ഒരുപാട് ഖാദർമാരും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ സ്ത്രീകളെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഈ ഒരു തിന്മ മാത്രമല്ല, സമൂഹത്തിൽ വരുന്ന ഓരോ തിന്മയും ചോദ്യം ചെയ്യുവാനും ചോദ്യം ചെയ്യുന്ന ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ പ്രതികരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നല്ല കരുത്തുറ്റ ഒരു യുവത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ യുവാക്കളും ഓരോ യുവതികളും ഇത് കാണുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ ഉണ്ടാവുക. നമ്മളിത് രണ്ടാമത്തെ വീഡിയോ ആണ്, ഇനിയും വീഡിയോസ് വരുമ്പോൾ തുടർന്നും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി, ദാൻ ഗുഡ് ബൈ.